എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ സ്റ്റാർട്ടിങ്ങിന് എന്താ മുളകൊക്കെ കാണിച്ച് പേടിപ്പിക്കാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട, ഇന്ന് കുറച്ച് പണികളിലായിരുന്നു കേട്ടോ. ഇന്നല്ല, അത് രണ്ടു ദിവസം മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. നമുക്ക് എല്ലാ ഇപ്പോൾ ഡെയിലി വീഡിയോസ് ഇടുന്നത് കാരണേ അന്നന്നത്തെ വിശേഷങ്ങൾ എന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാനൊന്ന് ശരിക്കും പെട്ടുപോകും. അപ്പോൾ അന്ന് എനിക്ക് മുളക് നമ്മളിങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാലും അത് കഴുകി ഉണക്കിയതിന് ശേഷം ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. അതുപോലെ കണ്ണന് പുല്ല് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ വാങ്ങി വെച്ചിട്ട് കുറച്ച് നാളായി ഉണ്ടായിരുന്നു പുല്ല്. പക്ഷെ ഇപ്പോൾ തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം ഞാനതിപ്പോൾ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പുല്ലും അതുപോലെ തന്നെ കഴുകി ഉണക്കിയിട്ട് വേണം. അപ്പോൾ വാങ്ങിയിട്ട് മില്ലിൽ കൊണ്ടുപോയൊക്കെയാണ് പൊടിപ്പിക്കാറൊക്കെ ഉള്ളത്. പക്ഷേ ഇപ്പോൾ വാങ്ങിയപ്പോൾ അവിടുത്തെ സ്റ്റാഫൊക്കെ പറയുന്നുണ്ടായിരുന്നു മിക്സിയിൽ നമുക്ക് വേണമെങ്കിൽ പൊടിക്കാൻ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഫസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് മിക്സിയിൽ തന്നെ പൊടിക്കാമെന്ന് വിചാരിച്ചേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ഇത്തിരി 1 കിലോ പുല്ലൊക്കെ പൊടിക്കാൻ വേണ്ടി ഇനിയിപ്പോൾ മില്ലിലേക്ക് ഒന്നും കൊണ്ടുപോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ ഇത് രണ്ടും മുളകും പുല്ലും മുളക്കാനായിട്ട് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ഇടാനായിട്ട് വന്നേക്കാണ് കേട്ടോ. ഞാനിപ്പോൾ ടെറസിലേക്ക് ഇപ്പോൾ തീരെ കയറാറില്ല, ആദ്യമൊക്കെ തുണി ഇവിടെ കൊണ്ടുവന്ന് ഇടാറുണ്ട്. പക്ഷേ ഇപ്പോൾ നല്ല വെയിലെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു വെയിലാണ്, ഞാനത് അവിടെ ഇടാതിരിക്കും. പക്ഷേ ശരിക്കും ഞാൻ അറിഞ്ഞിട്ട വെയില്, ഞാനിപ്പോൾ തീരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്തത് കാരണം വെയിലിൻ്റെ ഒരു ഇത് ഞാൻ അറിയുന്നേ ഇല്ല. പക്ഷേ ഇപ്പോൾ ചേട്ടനാണെങ്കിലും ആരെങ്കിലുമൊക്കെ ആണെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തെ കാര്യങ്ങളിങ്ങനെ പറയുമ്പോൾ എന്തൊരു ചൂട് എന്തൊരു വെയിലാന്നൊക്കെ പറയുമ്പോൾ ഞാനിപ്പോൾ തീരെ പുറത്തേക്ക് ഇറങ്ങുന്നില്ലല്ലോ, അതുകൊണ്ടൊന്നും അറിയണില്ല. അപ്പോൾ ഇങ്ങനെ ടെറസിൽ ചെന്ന് നിന്നപ്പോൾ ശരിക്കും വെയിലിൻ്റെ ആ ഒരു തീവ്രത എന്താണെന്നുള്ളത് മനസ്സിലായി. വേഗം തന്നെ മുളകൊക്കെ ഓടിച്ചിട്ട് ഓടിപ്പോന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ റേഷൻ കടയിൽ അതുപോലെ മസ്റ്ററിങ് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ പോയിണ്ടായിരുന്നു, കല്യാണിയുടെ പേര് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കടയിൽ. അപ്പോൾ കണ്ണൻ്റെയും എൻ്റെയും ചേട്ടൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മസ്റ്ററിങ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് അറിയാനായിട്ട് റേഷൻ കടയിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കണ്ണൻ്റെ എന്തോ പറ്റിയില്ല, അത് അക്ഷയയിൽ തന്നെ പോയി ചെയ്യണം. പിന്നെ ഇന്നിപ്പോൾ ഞായറാഴ്ച നമ്മുടെ പോളിയോ കൊടുക്കണമല്ലോ, 5 വയസ്സിലെ താഴെയുള്ള കുട്ടികൾക്ക് പോളിയോ കൊടുക്കണമല്ലോ. അപ്പോൾ കല്യാണിക്ക് 5 വയസ്സായിട്ടില്ല, അവൾക്ക് ജൂണിലേക്ക് 5 വയസ്സാവുള്ളൂ. അപ്പോൾ അവൾക്ക് പോളിയോ കൊടുക്കണം. അപ്പോൾ നമ്മുടെ അംഗനവാടിയിൽ ഉണ്ട്. അപ്പോൾ ആൾ പോളിയോ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആളുടെ വെച്ചാൽ ആൾ എന്തൊക്കെയോ ചെയ്യുന്നൊക്കെ കരുതിയിട്ട് ആൾ ഭയങ്കര ലഹളയായിരുന്നു. പൂവില്ല, അമ്മരെ കൂടെ പൂവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ അമ്മ വരണേ, അമ്മ വരുമ്പോൾ കണ്ണൻ ചേട്ടനെയും കൊണ്ട് പോകണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ പോയിട്ടോ. നമുക്ക് നെറ്റിപ്പാട്ടുണ്ടാക്കിയാലോ, ഒരു വലിയ നെറ്റിപ്പാട്ടുണ്ടാക്കിയാലോ, ഏ പഴയ നമ്മളിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോയാലോ. നെറ്റിപ്പാട്ടുണ്ടാക്കണം, ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യണം, കേക്ക് ഉണ്ടാക്കണം, മിഠായി ഉണ്ടാക്കണം. ഏ നമ്മൾ നമ്മുടെ കൊടകരയിലായിരുന്നപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്ന കണ്ണാപ്പിയേ. ടി വി ഞാൻ വെച്ചരാ, പറയീ എന്തെങ്കിലും ഒന്ന് പറയ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് വേണം എനിക്ക് മുകളിൽ പോയി സാധനങ്ങൾ എടുക്കാൻ. അവിടെ ഇരിക്കട്ടെ. കല്ലോ അവിടെ ഇങ്ങോട്ട് വാ, കല്ലോ അപ്പിടിക്ക് സാധനങ്ങൾ എടുക്കാൻ പോക്ക്. കഴിഞ്ഞാൽ അമ്മയും കല്ലും കൂടെ പോയി എടുത്തിട്ട് വരട്ടെ സാധനങ്ങൾ. എന്നിട്ട് നമുക്കൊരു വലിയ നെറ്റിപ്പാട്ടുണ്ടാക്കിയിട്ട് ഒരു വലിയ ആനക്കുട്ടിയുടെ മേത്ത് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും. കണ്ണൻ ആനയുടെ മേത്ത് ഇട്ട് കൊടുക്കാം. ദേവിയിരുന്ന് നെറ്റിപ്പാട്ടത്തിന്റെ സാധനങ്ങളും കൊണ്ടുവരാല്. അപ്പൊ അമ്മ വരാന്ന് പറഞ്ഞതല്ലേ അതെടുക്കാൻ. മോൻ എന്തിനാ അതെടുക്കാൻ പോയി, അത് നല്ല വെയിറ്റ് ഉണ്ട് മോനാ. അപ്പൊ ഇതിൽ നിറച്ച് നമ്മുടെ നെറ്റിപ്പാട്ടത്തിന്റെ സാധനങ്ങളാണ് കേട്ടോ. ഞാന് ഇന്നലെ മുകളിലൊക്കെ കയറി കൊറേ കവറുകളിലൊക്കെ ആയിരുന്നു. അപ്പൊ അതൊക്കെ എടുത്ത് ഞാൻ ഈ കൊട്ടയിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയുണ്ടെന്ന് തോന്നുന്നു ആ ഇനി മറ്റേ അതൊക്കെയാണ് നൂലും സാധനങ്ങളൊക്കെയാണ് ഇപ്പൊ വേണ്ട. അയ്യോ ഇത് മതി. അല്ല നമുക്ക് ഇതിന് മറ്റേ കാർഡ്ബോർഡ് മുറിക്കണം, ക്യാൻവാസ് എടുക്കണം, മറ്റേ റെഡ് വെൽവെറ്റ് എടുക്കണം. അതൊക്കെ അവിടെ അമ്മ ബെഡിലിട്ടേക്കാം. ഇതൊക്കെ അയ്യോ ചേച്ചി പോവല്ലേ, ഞാൻ വരാം. ഇങ്ങടെ കാര്യം ചോദിക്കാനാ, എന്തിട്ട് പോളിയോ ഒക്കെ എന്നിട്ട് തന്നവര് കുത്തി കണ്ണൻ ചേട്ടന് മരുന്ന് കൊണ്ടുവരായിരുന്നില്ലേ. ശിവാനി ടീച്ചറായിരുന്നു അങ്കനായി ടീച്ചർ അല്ലേ. അവള് ചീത്തൊന്നും പറഞ്ഞില്ല. ഇന്നിപ്പോ നിന്നെ പോളിയോ കുടിക്കാൻ ചെല്ലണവരൊക്കെ ചീത്ത പറയണ്. കണ്ണൻ ചേട്ടോ നമുക്ക് ഏപ്രിൽ മാസം കഴിഞ്ഞ് കഴിഞ്ഞാലേ ഉണ്ടട്ടാ ഒരു കുത്തലുണ്ട് കേട്ടാ 10 വയസ്സിന്റെ ചേട്ടാ. നിനക്ക് 5 വയസ്സിലാണ്ട്, 5 വയസ്സിലുണ്ടെന്ന് തോന്നുന്നു. ആ ജൂൺ, ഏപ്രിൽ, ജൂൺ രണ്ടാൾക്കും കുത്തു കിട്ടും, രണ്ടാൾക്കും കുത്തു കിട്ടും. കണ്ണൻ ചേട്ടോ, കണ്ണൻ ചേട്ടൻ 5 വയസ്സിലിട്ട് അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. പോന്നോ കണ്ണൻ ചേട്ടൻ ഇങ്ങനെ നടക്കൊന്നുമില്ലല്ലോ. അപ്പൊ കാലമ്മയൊക്കെ കുത്തുമ്പോഴേ അവന് പിന്നെ പെയിൻ ഭയങ്കരായിരിക്കില്ലേ. അന്നത്തെ ദിവസം മുഴുവൻ അമ്മ എടുത്തു വെച്ചിരിക്കില്ലായിരുന്നു. പക്ഷെ എൻ്റെ മോനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, കാരണം ഒന്നുമില്ല. നമ്മുടെ കൂട്ട് നല്ല കൂട്ടുന്നല്ലേ, നമ്മുടെ കൂട്ട് നല്ല കൂട്ടുന്നല്ലേ.
ഉണ്ടാക്കാൻ കൊതിയാ വേണ്ട, അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നാണ് കേട്ടോ നമ്മുടെ നെറ്റി അതിൽ കുറെ എണ്ണ ഇങ്ങനെ ഇരുന്നിരുന്നത്. അപ്പൊ ഞാൻ കുറെ ദിവസമായി വിചാരിക്കണം എന്തായാലും കുറച്ച് സംഭവങ്ങള് എന്റെ കയ്യിൽ ബാലൻസ് ഉണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് ഒരു വലിയ നെറ്റിപ്പാട്ട് ഉണ്ടാക്കണമെന്ന് ഞാൻ കുറച്ച് നാളായി വിചാരിക്കണം. കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട്, വാങ്ങേണ്ടതായിട്ട് വരില്ല എന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് ഞാൻ ഇന്നാള് ഫെജിയിൽ പോയപ്പോ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പീപ്പി അല്ല കുഴല് അങ്ങനെ ഉണ്ട് കുറച്ച്. അപ്പൊ ഇനിയിപ്പോ പണികളുണ്ട് കേട്ടോ, കാർഡ്ബോർഡിന്റെ ഇതൊക്കെ മുറിച്ച് ക്യാൻവാസ് ഒക്കെ മുറിച്ച് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ചെയ്താലോ ചെറുതായിട്ട്. ഇത് അമ്മ മറ്റേ ആലവട്ടം ഉണ്ടാക്കാനായിട്ട് വാങ്ങിയതാ ഈ സാധനം. ഇതിന്റെ വലുതമ്മ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഇന്നിപ്പോ ഉണ്ടാക്കുന്നത് മുഴുവനായിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല, നമുക്ക് വെറുതെ ഒന്ന് ചെറുതായിട്ട് അതിന്റെ പണിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. മുഴുവനായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറെ സമയം എടുക്കും. ഞാനൊരു 4 അടിയോ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്, 3-4 അടിയുടെയൊക്കെ വിചാരിക്കുന്നുണ്ട്. എത്തോന്ന് അറിയില്ല, ഈ മെറ്റീരിയൽ കൊണ്ട് എത്തോന്ന് എനിക്കറിയില്ല. എന്നാലൊരു 3-4 അടിയുടെ ഒരു വലിയ നെറ്റിപ്പട്ടം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ക്യാൻവാസ് മാത്രം വെച്ചിട്ട് അടിയിൽ കൊടുത്തു കഴിഞ്ഞാലേ കുറേ നാൾ കഴിയുമ്പോൾ ഈ സാധനം അങ്ങോട്ട് ഉള്ളങ്ങോട്ട് കുഴിഞ്ഞിട്ട് പോവും. അപ്പോൾ കാർഡ്ബോർഡ് അടിയിൽ കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ അതിൻ്റെ ഒരു ബലം കിട്ടുക. ഞാൻ മുകളിൽ പോയിട്ടേ കുറേ കാർഡ്ബോർഡ് നമ്മളിങ്ങനെ ഓരോ പാഴ്സലൊക്കെ വരുമ്പോഴും കൊറിയറൊക്കെ വരുമ്പോഴും അങ്ങനെയൊക്കെയുള്ള കുറേ കാർഡ്ബോർഡുകൾ ഞാൻ മുകളിൽ ഇങ്ങനെ എടുത്തിട്ടിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് പോയിട്ട് പറ്റിയൊരു കാർഡ്ബോർഡ് പീസൊക്കെ മുറിച്ച് നമ്മൾ ആ നെറ്റിപ്പട്ടത്തിൻ്റെ ആ ഷേപ്പിലൊക്കെ മുറിച്ച് മുറിച്ച് അതിൽ ക്യാൻവാസും വെൽവെറ്റും മറ്റേ ഗോൾഡൻ കളറിലൊരു തുണിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ട് വരട്ടേട്ടോ. ഇപ്പം കല്യാണി സഹായിക്കാൻ വന്നെങ്കിലും അവൾ എന്നെ സഹായിക്കുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു വലിയൊരു നമ്മുടെ കണ്ണൻ്റെ ഒരു സ്ട്രോളർ വാങ്ങിയതിൻ്റെ പെട്ടിയാ, അതിൽ നിന്ന് അവിടെ ഒരു റൗണ്ടൊക്കെ ഞാൻ കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് നമ്മുടെ ഈ സ്കൈയിൽ വെച്ചിട്ടാണ് കേട്ടോ, വെളിച്ചില്ല അല്ലേ. നമ്മളെ ഈ സ്കൈയിൽ വെച്ചിട്ടാണ് അടി എടുക്കുക, 1 അടി 2 അടി അങ്ങനെ. ഞാൻ നോക്കട്ടെ എത്ര അടി എടുക്കാൻ പറ്റുന്നു. 1 2 നമുക്ക് 2 അടിയിൽ ഉണ്ടാക്കാം, നടക്കുള്ളൂ. 2.5 ഉള്ളതില്ല, 2.5 ഉണ്ടാവും. ആ 2.5 വേണമെങ്കിൽ നോക്കാം, പക്ഷേ 2.5 ആകുമ്പോൾ ഭയങ്കര വലുതാണ്. 2 അടി മതി അല്ലേ. അപ്പം അതിനുള്ള വലുപ്പത്തിൽ ഞാൻ ഈ കാർഡ്ബോർഡ് ഒന്ന് കട്ട് ചെയ്യട്ടെ. കാർഡ്ബോർഡ് ആയിരിക്കും കുറച്ചും കൂടെ ഒരു ബലത്തിൽ നിൽക്കാന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ ക്യാൻവാസ് മാത്രം വെക്കുമ്പോഴേ എനിക്ക് ഒരു പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട്. ക്യാൻവാസ് മാത്രം വെച്ച് ചെയ്തിട്ടേ അതിൻ്റെ അടി കുഴിഞ്ഞു ഇങ്ങനെ ഉള്ളു കുഴിഞ്ഞു പോണു. ഉള്ളു കുഴിഞ്ഞു പോകുമ്പോഴേ ഒരു ഭംഗിയില്ലാണ്ടാവാണ്, പിന്നെ ഭംഗിയില്ലാണ്ടാവല്ല, പിന്നെ നെറ്റിപ്പട്ടം കൊള്ളായി തന്നെയാണ് അതിൻ്റെ. അപ്പോൾ ഇത് കാർഡ്ബോർഡ് ഉള്ളി അടിയിൽ വെക്കുമ്പോൾ പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു ഇത് ക്യാൻവാസ് ഇപ്പോൾ വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ക്യാൻവാസ് വേണമെങ്കിൽ വെക്കാം, അതിൽ ആ വെൽവെറ്റിൻ്റെ തുണി വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. കട്ടി കിട്ടുന്നുണ്ടല്ലോ, നമുക്ക് മുകളിൽ വരേണ്ടത് മാത്രം കൊടുത്താൽ മതി. കണ്ണാൻ്റെ അടുത്തേക്ക് പോവാം, കണ്ണാൻ്റെ അവിടെ എന്തിരം കാണുന്നുണ്ട്. പിന്നെ ഇത് ഷേപ്പിലൊക്കെ വെട്ടണം. കല്യാണിക്ക് കല്യാണം ഉള്ള ദിവസം ഇങ്ങനത്തെ പരിപാടികൾക്ക് നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പണിയാണ് കേട്ടോ. കാരണേ അവള് എൻ്റെ ഒരു പണി എടുക്കാനും സമ്മതിക്കില്ല. ഈ റൂമിലത്തെ കോലം കണ്ടിട്ട് അതിന് പേടിക്കണ്ട കേട്ടോ. ഇത് ഇവിടെ തുണികളൊക്കെ ഇടുന്നതാ മുകളിലത്തെ റൂമാ, തുണികളൊക്കെ ഇടാൻ ഞാനപ്പോൾ ടെറസിൽ കൊണ്ടുവന്ന് ഇടാറില്ല. കാരണേ ടെറസിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര വെയിലല്ലേ തുണികളുടെയൊക്കെ. പിന്നെ ഞാൻ ചില ദിവസം എടുക്കാൻ മറക്കും തുണി എടുക്കേണ്ട കാര്യം. ചിലപ്പോൾ രാത്രി വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ അയ്യോ തുണി മുകളിൽ എടുത്തില്ലല്ലോ ടെറസിൽ കിടക്കുകയാണല്ലോ അങ്ങനെ വിചാരിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും നല്ല ഡ്രസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടോ. ഇതിപ്പോൾ 2.5 തന്നെ ഉണ്ടാക്കാമല്ലേ, എന്തായാലും ഉണ്ടാക്കാമല്ലേ, നമുക്ക് അടിപൊളിയായിട്ട് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാം. 2.5 ഉള്ള മെറ്റീരിയൽ ഉണ്ടാവുമോ എന്നാണ് സംശയം. അപ്പം ആദ്യം നമുക്ക് തൃശ്ശൂരിൽ നിന്ന് മാത്രമേ ഞാനിത് വാങ്ങാറുള്ളൂ. പക്ഷെ തൃശ്ശൂരിൽ നിന്ന് വാങ്ങുന്നതാണ് ലാഭം. തൃശ്ശൂര് ഫെജി എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്നതാ. വേറെ എവിടെയും ഞാൻ തൃശ്ശൂരും കണ്ടിട്ടില്ല കേട്ടോ, ഫെജിയിൽ മാത്രം ഈ നെറ്റിപ്പഴത്തിൻ്റെ സാധനങ്ങൾ മേടിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പം നമുക്ക് ഇരിഞ്ഞാലക്കോടും കിട്ടും വേണമെങ്കിൽ. പക്ഷേ ഇരിഞ്ഞാലക്കോട ഭയങ്കര എന്താ പറയുക, അവിടെ നിന്ന് മേടിച്ചും കൊണ്ട് വന്നിട്ട് അവരിവിടെ സെയിൽ ചെയ്യുന്നതാന്ന് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ ഭയങ്കര ഇതാണ്, എന്താ പറയുക, കുറച്ച് സാധനങ്ങളും ഭയങ്കര പൈസയും അങ്ങനെയാണ്. അവരവിടെ നിന്ന് ഹോൾസെയിലായിട്ട് എടുത്തിട്ട് വന്നിട്ട് ഇവിടെ റീറ്റെയിലായിട്ട് കൊടുക്കുമ്പോഴേ അത് ഭയങ്കര നമുക്ക് നഷ്ടമാണ്.
അത്യാവശ്യം ഇപ്പൊ വല്ല എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ മാത്രം ഞാൻ ഇരിഞ്ഞാലക്കുടയിൽനിന്ന് വാങ്ങാറുള്ളൂ. ബാക്കിയൊക്കെ തൃശ്ശൂർ പോകുമ്പോ തന്നെ മേടിക്കാറുള്ളത്. ഭയങ്കര ഒരു വൃത്തിയില്ലാണ്ട് കാണുന്നുണ്ടല്ലേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് വിളിച്ചടിക്കല്ലേ, ഞാൻ കല്യാണിനോട് പറഞ്ഞു ഒന്ന് വന്ന് വീഡിയോ എടുത്ത് തരാന്നൊക്കെ. പക്ഷെ ആൾക്ക് ആളുടേതായ ഓരോ മൂഡും കിട്ടാ, മാത്രമേ ആള് ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ ബാക്കിയുള്ളത് നോക്കട്ടെ. അതെ, ഈ ഇതൊക്കെ തന്നെ കേട്ടോ, നമ്മുടെ ക്യാൻവാസ്, നമ്മുടെ ഗോൾഡൻ തുണി. ഈ ബെഡ് നിറച്ച് ഞാൻ ഇതിന്റെ സാധനങ്ങൾ ഇങ്ങനെ വലിച്ച് മാറ്റിട്ടേ കേട്ടത്. ഇതൊക്കെ നമ്മുടെ പഴയ സാധനങ്ങളൊക്കെയാണ്, ഇത് നൂല് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് സെറ്റാക്കട്ടെ. അതിൻ്റെ ഞാൻ മേക്കിംഗ് വീഡിയോ എടുത്ത് വെക്കാം കേട്ടോ, നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാനത് ആഡ് ചെയ്തുകൊണ്ട്. ഇപ്പം എനിക്കൊരു വേറൊരു പണിയുണ്ട്, അത് ഞാനൊന്ന് നോക്കട്ടെ. ടെറസിൽ പോയിട്ടൊരു പരിപാടിയുണ്ട് ഇല്ലേ. നമ്മുടെ പുല്ലും പേടിച്ചു പോയി, പുല്ലും മുളകും അത് ഞാൻ അന്ന് രാത്രിയിൽ എടുത്ത് വെക്കാനായിട്ട് മറന്നുപോയി. മുളക് ഞാനിനി കഴുകണില്ല, പക്ഷെ പുല്ല് കഴുകാണ്ട് പറ്റില്ല. മുളകിപ്പോൾ എന്ത് വലിയാണെങ്കിലും വന്ന് മുളകൊന്നും കടിക്കില്ലായിരുന്നിട്ട്. ഓ ഈ പുല്ലൊന്നും ഞാൻ ഒന്നും കൂടെ കൊണ്ടൊന്ന് കഴുകിട്ടിട്ട് വേറെ. ഇതേ അമ്മ അന്ന് നൈറ്റ് എടുത്ത് വെക്കാൻ മറന്നുപോയടാ. ഓ എന്താണ്, മൂത്രമുള്ളതിന് ഞാൻ വരുന്നു. ഇതേ വരുന്നു, ഇതേ വരുന്നു, എടുക്കട്ടെ. നല്ല വെയിലടാ, നമ്മുടെ പാല് കൊള്ളു. ഇതൊന്നും എടുത്തുണ്ട് കേട്ടോ, ആദ്യം കഴുകട്ടെ. ഇരട്ടിപ്പണിയേ, അന്ന് രാത്രി ഞാൻ കിടന്നതിന് ശേഷം ആലോചിച്ചത്, അയ്യോ ഞാൻ പുല്ലെടുത്ത് വെച്ചില്ലല്ലോ എന്ന്. പക്ഷെ അതിപ്പോ പണിയായില്ലേ, കാരണം ഇതിൽ വല്ല എലിയോ എന്തെങ്കിലും കാക്ക എന്തെങ്കിലും ഒക്കെ വന്ന് കൊത്തിയിട്ടുണ്ടെങ്കിലോ. ഉണ്ണിക്ക് കൊടുക്കേണ്ട സാധനമല്ലേ, ഞാൻ അതൊന്നും കൂടെ കൊണ്ടുപോയി കഴുകിയിട്ടെ. അയ്യോ കാല് പൊള്ളണേ, നാല് ഗുരുവായൂർ പോയിട്ട് ചെരുപ്പിടാണ്ട് നിലത്ത് വേണ്ടത് ഞാൻ പറക്കിയിടുന്നുണ്ട് കേട്ടോ. എന്തായാലും കഴുകണല്ലോ. ഗുരുവായൂർ പോയിട്ടേ ചെരുപ്പിടാണ്ട്, ആ ഞാനിവിടെ വന്നിരുന്നപ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ട് ഇതേ വെയിൽ മങ്ങി. താങ്ക് യു വെയിലേ, താങ്ക് യു. കാല് പൊള്ളുന്നുണ്ട്, അപ്പോൾ ഞാനിതൊന്നും കൂടെ കൊണ്ടുപോയി കഴുകട്ടെ. ഓരോ ഇരട്ടിപ്പണികൾ ഇല്ലാണ്ട് എന്തെന്ന് പറയാതിനൊക്കെ. ആ ഹാ 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 ഹാ, കാല് പൊള്ളണേന്ന്. പോട്ടെ പോട്ടെ, വണ്ടി പോട്ടെ. നമ്മൾ പണിയെടുക്കാൻ എയർപോർട്ടാ. അതിപ്പോ മനസ്സിലായി പറയാനിപ്പോ
കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ വീട്ടിൽ പോകുന്നത് അങ്ങനെയാണ്. രാവിലെ കുളിക്കുന്നതിനും എന്തും വയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അവിടെ തുടങ്ങുന്നില്ല. പിന്നെ വൈകിട്ടാണ് ഞാൻ വീട്ടിലേക്ക് ഇറങ്ങുന്നത്. വേണ്ടെങ്കിൽ ചെടിയുടെ കാര്യങ്ങളാണെങ്കിൽ വയറത്തിനും തോന്നുന്നു എന്താ വയറത്തില്ല വയറ്റിൽ അല്ലെങ്കിൽ മറിച്ച് വയപ്പാട്ടല്ലേ വയറത്തില്ല ണ്ടാക്കണം. എവിടെയുണ്ടായിരുന്നു നെറ്റിപ്പട്ടുണ്ടാക്കിയിട്ട്? എവിടെയുണ്ട് നെറ്റിപ്പട്ട? ശകലം കഴിച്ചിട്ടുണ്ട് എനിക്ക്. എവിടെയായിരുന്നു നെറ്റിപ്പട്ട? എവിടെയുണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട്? എവിടെയുണ്ട് ഒന്നുമില്ല.